ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരിയുടെ ഡി എൻ എ ടെസ്റ്റ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത ഒരു തീരുമാനവും ആ പോലീസിന്റെ നിലപാടുകളുമൊക്കെ കടുത്ത തോതിൽ അത് ആശങ്കയിലായിരിക്കുകയാണ് ബിനോയുടെ കുടുംബം അത് ബിനോയുടെ അച്ഛനും അമ്മയും അറിഞ്ഞു നടത്തിയ വിവാഹം ആ വിവാഹം ആ ഭാര്യ ബിനോയിയുടെ കേരളക്കാരിയായ ഭാര്യ അതായിരിക്കും ഉചിതമായി എല്ലാവരും പറയുന്നത് ബിനോയ് കൊടിയേരിയുടെ കേരളക്കാരിയായ ഭാര്യ ബിനോയ് കൊടിയേരിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ബീഹാറുകാരി അവരിലുണ്ടാകുന്ന ആ എട്ടു വയസ്സുകാരൻ കുട്ടി ആ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം ആ പിതൃത്വം സംബന്ധിച്ച് തർക്കം വരുമ്പോൾ ആദ്യഘട്ടം മുതൽ ബിനോയ് കൊടിയേരി ഉയർത്തിയ വാദമുഖം അത് ആ എട്ടു വയസ്സുകാരൻ കുട്ടി തന്റേതല്ല അപ്പോൾ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് കേസുകളിലേക്കും അഭിഭാഷക നടപടികളിലേക്കും ഒക്കെ ലീഗൽ നോട്ടീസും ഒക്കെ ആയി വരുമ്പോൾ ബിനോയ് കൊടിയേരിയുടെ കുടുംബം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു ബിനോയ് കൊടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണൻ മുംബൈയിലെത്തിയിരുന്നു യുവതിയുമായും അവരുടെ അഭിഭാഷകരുമായും ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോയിരുന്നു അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന് ഇക്കാര്യം അറിയാം അപ്പോൾ ബിനോയ് കൊടിയേരിയുടെ അച്ഛനും അമ്മയും കൊടിയേരി ബാലകൃഷ്ണനും വിനോദിനി ബാലകൃഷ്ണനും ബിനോയ് കൊടിയേരിയോട് ചോദിച്ചത് ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കണം ഇത് നിന്റെ കുട്ടിയാണോ ഈ എട്ടു വയസ്സുകാരൻ നിന്റെ കുട്ടിയാണോ ബിനോയ് കൊടിയേരി അന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഇത് എന്റെ കുട്ടിയല്ല എന്നാണ് അതായത് ബീഹാറുകാരി ഭാര്യ ബിനോയ് കൊടിയേരിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ബീഹാറുകാരി ആ ബീഹാറുകാരി പറയുന്ന എട്ടു വയസ്സുകാരൻ കുട്ടിയുടെ അച്ഛൻ അല്ല എന്നാണ് ബിനോയ് കൊടിയേരി തന്റെ എല്ലാമെല്ലാമായ അമ്മയ്ക്ക് ഉറപ്പു നൽകിയത് എല്ലാമെല്ലാമായ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണ ഉറപ്പു നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിനോദിനി ബാലകൃഷ്ണൻ മുംബൈയിൽ എത്തുകയും അവിടുത്തെ അഭിഭാഷകരോട് തട്ടിക്കയറുകയും ഈ യുവതിയോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ഈ കുട്ടി എട്ടു വയസ്സുകാരൻ ബിനോയ് കൊടിയേരിയുടെ കുട്ടിയല്ല പക്ഷേ ബിനോയ് കൊടിയേരിയുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഒരു കാരണവശാലും ബിനോയ് കോടിയേരി എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ഡി ടെസ്റ്റും ഒരു ക്രിമിനൽ കേസും ബലാത്സംഗ പരാതിയും ഓക്കെ പക്ഷേ കൈവിട്ട കളിയിലേക്ക് ബിനോയ് കൊടിയേരി പോവുകയും യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും അവിടെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയും ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ടു ഒത്തുതീർക്കാൻ കഴിയാത്ത വകുപ്പുകൾ അവിടെ ചുമത്തപ്പെട്ടു ആ സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് യുവതിയുടെ ആവശ്യമായി പുറത്തു വന്നത് ഡി എൻ എ പരിശോധനയാണ് ഡി എൻ എ പരിശോധിക്കണമെന്ന ആവശ്യം അത് യുവതി കോമ്പൻസേഷൻ എന്നുള്ള ഘട്ടത്തിലായിരിക്കും യുവതി സ്റ്റിക്കോൺ ചെയ്യുക യുവതി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ബിനോയ് ബിനോയ് അമ്മയും യും ബിനോയ്ക്കെ ആദ്യഘട്ടത്തിൽ അവർ വിചാരിച്ചിരുന്നത് കോമ്പൻസേഷൻ കേസ് ആയി വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഒരു ബ്ലാക്ക് മെയിലിംഗ് കൗണ്ടർ കേസ് ബിനോയ് കൊടിയേരി കണ്ണൂർ കണ്ണൂരിൽ നൽകുകയും ചെയ്തത് പക്ഷേ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് യുവതി പുറത്തു വന്ന് പറയുന്നു ആ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനെ നഖശി ബിനോയ് കൊടിയേരി കോടതിയിൽ എതിർത്തു കോടതിക്ക് പുറ പുതർ പുറത്ത് എതിർത്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്റ്റേറ്റ്മെന്റായി വന്നു കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞു മാറുന്ന നിലപാടുണ്ടായി അമ്മ ഒഴിഞ്ഞു മാറുന്ന നിലപാടുണ്ടായി ഈ കുടുംബത്തെ കുടുംബത്തിന്റെ അനുഗ്രഹാശ്വസികളോടുകൂടി വിവാഹിതം കഴിച്ച തിരുവനന്തപുരത്തുകാരി ഭാര്യ ബിനോയ് കൊടിയേരിയുടെ അവരും ഉറച്ചു വിശ്വസിച്ചു ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടേതല്ല പക്ഷേ ഡി എൻ എ പരിശോധന എന്നുള്ള കടമ്പ ഈ ബിനോയ് കൊടിയേരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെ തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുന്നു എന്നാണ് ബിനോയിയുടെ കൂട്ടുകാർ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ ഇപ്പോൾ പറയുന്നത് അതിന് കാരണം ഇന്നലെ വരെ ഈ കുടുംബം പറഞ്ഞത് ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടേതല്ല ഇവർ ഡി ടെസ്റ്റ് വിചാരിച്ചില്ല കോടതിയിൽ നഖശുഗാന്തം ഡി എൻ എ ടെസ്റ്റിനെ എതിർക്കുമ്പോൾ കോടതി ബെയിൽ നൽകാൻ വേണ്ടി പറഞ്ഞ ഒറ്റ കണ്ടീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉപാധി പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകണം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു വരുന്ന തിങ്കളാഴ്ച ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകണം ബ്ലഡ് സാമ്പിൾ അതിനനുബന്ധമായിട്ടുള്ള സാമ്പിൾ നൽകണമെന്ന നോട്ടീസ് ബിനോയ് കൊടിയേരിക്ക് ലഭിക്കും ബിനോയ് കൊടിയേരിയുടെ രക്തസാമ്പിൾ ഈ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിക്കപ്പെടും ബിനോയ് കൊടിയേരിയുടെ മുടിയിഴകൾ ശേഖരിക്കപ്പെടും ബിനോയ് കൊടിയേരിയുടെ നഖം പരിശോധനയ്ക്കായി എടുക്കും ബിനോയ് കൊടിയേരിയുടെ വിയർപ്പ് അതോടൊപ്പം ഉമിനീരടക്കം ഇതിനാവശ്യമായതൊക്കെ ശേഖരിക്കപ്പെടും ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞാണോ എന്നറിയുന്നതിന് യുവതി ഡി എൻ എ ടെസ്റ്റിനും കുഞ്ഞും ഡി എൻ എ ടെസ്റ്റിനും തയ്യാറാണ് ഇതിന്റെ റിസൾട്ട് എന്താകും ഈ റിസൾട്ട് ിനോയ് കൊടിയേരി പറയുന്നത് പോലെ ഇത് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞ് അല്ല തീരുമെങ്കിൽ ബിനോയ് കൊടിയേരിയുടെ കുടുംബം രക്ഷപ്പെടും മറിച്ചാണെങ്കിൽ അവരെ ഇന്നലെ വരെ ധരിപ്പിച്ചിരുന്നത് ബിനോയ് കൊടിയേരി ഇത് തന്റെ കുഞ്ഞല്ല ബിനോയ് കൊടിയേരിയുടെ കേരളക്കാരിയായ അച്ഛനും അമ്മയും അനുഗ്രഹിച്ച് നടപ്പാക്കിയ വിവാഹത്തിൽ വിവാഹം കഴിപ്പിച്ച കേരളക്കാരിയായ ഭാര്യ ഉറച്ച് വിശ്വസിക്കുന്നത് ബിനോയ് കൊടിയേരിക്ക് മറ്റൊരു ബന്ധമില്ല ഇതൊക്കെ ഒരു അലിഗേഷൻ മാത്രമാണ് കൊടിയേരി ബാലകൃഷ്ണൻ ആ തരത്തിൽ വിശ്വസിക്കുന്നു വിനോദിനി ബാലകൃഷ്ണൻ ആ തരത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ ഡി എൻ ടെസ്റ്റിന്റെ ഫലം വരുമ്പോൾ അവകാശപ്പെടുന്നത് പോലെ ഈ എട്ടു വയസ്സുകാരൻ ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞായി മാറും എങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കപ്പെടുമെങ്കിൽ ബിനോയ് കൊടിയേരിയുടെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥ അതിദാരുണമായ അവസ്ഥയായിരിക്കും സി പി എമ്മിന്റെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥ ബിനോയ് കൊടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണന്റെ അവസ്ഥ ഈ കോടിയേരി ബാലകൃഷ്ണൻ ബിനോയ് കൊടിയേരി വിനോദിനി ബാലകൃഷ്ണന്റെയും അനുഗ്രഹാശ്വസും കൂടി വിവാഹം ചെയ്തു കൊടുത്ത കേരളക്കാരി ആ കേരളക്കാരി ഭാര്യയുടെ അവസ്ഥ കേരളക്കാരിയിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാത്രവുമല്ല ബിനോയ് കൊടിയേരിക്ക് തന്റെ സ്വത്ത് മുഴുവൻ ഇതിൽ നിയമപരമായ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബിനാമി ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും അല്ലാതെ ബിനോയ് കൊടിയേരിയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു ചില്ലിക്കാശിനു പോലും ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ആ കുഞ്ഞിന് അനുകൂലമായി ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞിന് അവകാശപ്പെടും പിന്നെ യുവതിയുടെ അടുത്ത നിയമ നടപടികൾ ഇതിൻ്റെ കോമ്പൻസേഷൻ ആവശ്യപ്പെടുക തനിക്ക് തന്റെ കുഞ്ഞിനും ജീവനാംശം നൽകുന്ന തരത്തിലേക്ക് ജീവിത ചെലവുകൾ നൽകുന്ന തരത്തിലേക്കുള്ള എമൗണ്ട് ആധുനിക തലത്തിൽ തന്നെ കൂട്ടിക്കിഴിച്ച് അവകാശപ്പെടാനുള്ള നിയമപരമായ അവകാശം ആ യുവതിയിലേക്ക് വന്നു തരും എന്തായാലും ഈ ഡി എൻ എ പരിശോധനാ ഫലം ബിനോയ് കൊടിയേരി പറയുന്നത് പോലെ ബിനോയ് കൊടിയേരിക്ക് അനുകൂലമാകുമോ യുവതി പറയുന്നത് പോലെ യുവതിക്ക് അനുകൂലമാകുമോ ആശങ്കയിലാണ് ബിനോയ് കൊടിയേരിയുടെ കുടുംബം ഇരുതല മൂർച്ചയുള്ള വാളായി ഈ കുടുംബത്തിനുമേൽ തൂങ്ങിയാടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ